കാലാവസ്ഥ വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് ലഭിച്ചത് 169.7 മില്ലിമീറ്റർ മഴ. അതായത് പ്രവചിച്ചതിനേക്കാൾ ഏകദേശം 6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നത്. ജൂലൈ പകുതി വരെ മിക്ക ജില്ലകളിലും മഴ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മഴയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സംസ്ഥാനത്ത് ഒരു പ്രളയഭീതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രളയമുണ്ടായ മുൻ വർഷങ്ങളിലെ ഇതിന് സമാനമായി ജൂലൈ അവസാനത്തിലും ആഗസ്റ്റ് ആദ്യവാരത്തിലും മഴ കനക്കുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വരുന്ന 3 ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയം കനത്ത നാശം വിതച്ച വടക്കൻ ജില്ലകളാണ് ഇതിൽ ഭൂരിഭാഗവും. 2019 പ്രളയത്തിൽ 59 പേരുടെ ജീവനെടുത്ത കവളപ്പാറ ദുരന്തം നടന്ന നിലമ്പൂർ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. വെള്ളപ്പാച്ചിൽ തുടങ്ങിയതോടെ ചാലിയാർപ്പുഴ പലയിടങ്ങളിലും കരകവിയുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളും വെള്ളത്തിനടിയിലായതോടെ ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. മഴ ഇടമുറിയാതെ തിമിർത്തു പെയ്താൽ സംസ്ഥാനം മറ്റൊരു പ്രളയത്തെയാവും അഭിമുഖീകരിക്കേണ്ടി വരികയെന്ന ആശങ്ക ശക്തമാണ്. ഈ കാലയളവിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എറണാകുളത്താണ്. ഇവിടെ പ്രവചിക്കപ്പെട്ടതിനേക്കാൾ 47% അധികം മഴയാണ് ലഭിച്ചത്. മലയോര ജില്ലകളിൽ കനത്ത മഴ തുടരുന്നത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. നിലമ്പൂർ, മാനന്തവാടി, പറമ്പിക്കുളം, മണ്ണാർക്കാട്, ഇടുക്കി, പീരുമേട്, മൂന്നാർ എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്ത് ഇന്നലെ മഴ കൂടുതൽ ലഭിച്ച സ്ഥലങ്ങൾ. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളാണിവ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും കുറവ് മൺസൂൺ മഴയായിരുന്നു ഇത്തവണ ജൂണിൽ രേഖപ്പെടുത്തിയതെങ്കിലും മൺസൂൺ തീർത്തും മാറി നിന്ന അവസ്ഥയായിരുന്നു. സംസ്ഥാനത്ത് ജൂൺ വരെയുള്ള മഴക്കുറവ് 40%ത്തിനടുത്തായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴ ഈ കുറവ് 29%ത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ ആഗസ്റ്റ് ആദ്യവാരത്തോടെ അധിക മഴ രേഖപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട്. പ്രളയമുണ്ടായ മുൻ വർഷങ്ങളിലും ഇതേ സാഹചര്യമായിരുന്നു എന്നതാണ് ആശങ്കയുണർത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് മൺസൂൺ മഴയിലെ ഈ പ്രതിഭാസങ്ങൾക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. അതേസമയം കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മലപ്പുറം ജില്ലയിലെ മലയോര ഗ്രാമങ്ങൾ കടുത്ത ഭീതിയിലായിരിക്കുന്നു. പുഴകളും തോടുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് മുതലാണ് മേഖലയിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇതിനു പുറമെ കേരള തമിഴ്നാട് അതിർത്തി വനങ്ങളിലും അതിശക്തമായ മഴ പെയ്തിറങ്ങിയിട്ടുണ്ട്. ഇതേ തുടർന്ന് മേഖലയിലെ പ്രധാന പുഴകളായ ചാലിയാർ, പുന്നപ്പുഴ, കരിമ്പുഴ എന്നിവയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ബുധനാഴ്ച രാത്രിയോടെ പുന്നപ്പുഴയുടെ മുപ്പിനി, മുട്ടിക്കടവ് കടവുകളിലുള്ള കോസ്വേകൾക്ക് മുകളിലൂടെയും ചാലിയാറിനു കുറുകെയുള്ള പനങ്കയം പാലത്തിനു തൊട്ടുരുമിയുമാണ് വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, തരിപ്പപ്പെട്ടി, കുമ്പളപ്പാറ ആദിവാസി കോളനികൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ചാലിയാർ പുഴ കടക്കാൻ സഞ്ചാരമാർഗമില്ലാത്തതാണ് ഇവരെ ദുരിതത്തിലാക്കുന്നത്. അപകട സാധ്യത ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ വിവിധ പഞ്ചായത്തുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിൽ നിന്നും ധാരാളമായി വെള്ളമെത്തിയതോടെ തേനി ജില്ലയിലെ വൈഗ അണക്കെട്ട് നിറഞ്ഞു. അണക്കെട്ടിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ജലം തുറന്നുവിടാൻ സാധ്യതയുള്ളതിനാൽ മധുര വരെയുള്ള കനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 131.50 അടി വെള്ളമാണ് ഇപ്പോഴുള്ളത്. അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 4294 ഘന അടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട്ടിലേക്ക് 900 ഘന അടി വെള്ളം തുറന്നുവിട്ടിട്ടുണ്ട്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിൽ 85.8 തേക്കടിയിൽ 47 മില്ലിമീറ്റർ മഴയുമാണ് കഴിഞ്ഞ ദിവസം പെയ്തത്. മുല്ലപ്പെരിയാർ വെള്ളം സംഭരിക്കുന്ന തേനി ജില്ലയിലെ വൈഗ അണക്കെട്ടിൽ 68.44 അടി വെള്ളമാണ് ഇപ്പോഴുള്ളത്. 71 അടിയാണ് വൈഗയുടെ സംഭരണശേഷി. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് 71 എത്താൻ സാധ്യത ഏറിയതോടെയാണ് വെള്ളം മധുരയിലേക്ക് തുറന്നുവിടാൻ അധികൃതർ ആലോചന നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി വെള്ളമൊഴുകുന്ന കനാൽ, അതുപോലെ ആറ് എന്നിവയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തേനി ജില്ലയിലും മഴ ശക്തമാണ്. കാലവർഷം ശക്തി പ്രാപിച്ചതിന് പിന്നാലെ മൂന്നാറിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ഇത് സംബന്ധിച്ച് ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ഉത്തരവിറക്കിയിട്ടുണ്ട്. പ്രദേശത്ത് പോലീസ് ബാരിക്കേഡും സ്ഥാപിച്ചു. അടുത്ത ദിവസങ്ങളിലേക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് നോക്കാം. ഇന്ന് ജൂലൈ 24 ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ 25 ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂലൈ 26 ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ജൂലൈ 24 രാത്രി 11:30 2.5 മുതൽ 4.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ജൂലൈ 27 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കാരണം 23 മുതൽ 27 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്.